എല്ലാവർക്കും ഖദീജ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നത് ഇന്ന് വീട്ടിൽ ചെറിയൊരു തിരക്ക് ഉള്ളൊരു ദിവസമാണ്. അതെന്താന്ന് നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. നമ്മളെ വീട്ടിൽ ഇന്ന് പണിക്കാറുണ്ട്. അത് നമ്മളെ ബാത്റൂം, രണ്ട് ബാത്റൂം കൂടെ ഒന്നാക്കുന്ന വീട്ടിൽ മൂന്ന് ബാത്റൂം ഉണ്ട്. എത്ര ചോദിച്ചാൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ മൂന്ന് എന്ന് പറയാം. പക്ഷേ എങ്കിൽ ഓരോന്നും ഒരു സ്ലേറ്റിൻ്റെ വലിപ്പമുള്ളൂ. അന്നൊന്നും അത്ര ഒരു ഐഡിയ തോന്നിയിക്കില്ല പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഒരു അറ്റാച്ച്ഡ് ഉണ്ട്, അതിൽ അതേത് സമയം അതിൽ പോകാൻ പറ്റൂലല്ലോ. പിന്നെ പുറത്തുള്ളത് രാത്രിക്കൊന്നും പോകാൻ പറ്റൂല. പിന്നെ ഹാളിൽ നിൽക്കുന്നത് അതിലാണെങ്കിൽ കുളിക്കേണ്ട സൗകര്യം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് രണ്ട് ബാത്റൂം കൂടി ഒന്നാക്കിയിട്ട് പിന്നെ അതിട്ട് കഴിഞ്ഞാൽ രാത്രിക്കെല്ലാം പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ഷവറും സംഭവങ്ങളൊന്നും ഒന്നും ആക്കുന്നില്ല. അങ്ങ് ഇറങ്ങിപ്പോവാൻ വേണ്ടി മാത്രം പിന്നെ അവിടെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തൽക്കാലം അപ്പുറത്ത് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലം പേടിക്കണ്ടല്ലോ. ഇപ്പം ഇനി നമുക്ക് എന്താക്കാം, ഒരിക്കൽ ചായ ഉണ്ടാക്കേണ്ട പരിപാടി നോക്കാം. പിട്ടും ചെറുപയർ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ചെറുപയർ എടുപ്പത്ത് വെക്കട്ടെ. പയറിന് വേണ്ടി ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം എടുത്ത് മുറിച്ചിട്ടിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം റേഷൻ പീടിയയിലെ പയറാ, എത്ര വേവെന്ന് പറയാൻ പറ്റൂല. നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതവിടുന്ന് അടുപ്പത്ത് നിന്നങ്ങ് വേട്ടെ. ഇതാ ഇതെല്ലാം കട്ട് ചെയ്ത് ഇനി അത് കുടുക്കിയെടുക്കണം. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ ചോറും ഉണ്ടാക്കുന്നുണ്ട്. അരി അടുപ്പത്തിട്ടേക്ക് പയറിനുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി പയറ് തൂയിച്ചെടുക്കാം. ഞാനൊരു തേങ്ങ ഒരിച്ച് നോക്കും, അത് കൊപ്രയാണ്. അപ്പം വിചാരിച്ച് അത് അതിൻ്റെ അകത്ത് കൊത്തിയിടാം. എന്തായാലും കൊപ്ര ഈ പയറ് വറയിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിതാ ഉള്ളിയും തേങ്ങ കൊത്തും അതിലിട്ട് കൊടുത്തതിന് ശേഷം ഓർമ്മ വരുന്നത് കടു ഇട്ടിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒരു സൈഡിലേക്ക് ഇട്ട് ആക്കിക്കൊടുത്തിട്ട് ഇതാ കടു ഇട്ട് കൊടുക്കുന്നത്. ഇനി കടു പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ചുവന്ന കായ്മുളകും കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുക്കാം. ഇതാ കായ്മുളക് ഇട്ട് ഇനി കറിവേപ്പില ഇട്ട് കൊടുത്ത് കുക്കറിൻ്റെ അകത്തുനിന്ന് പയറ് കുറച്ചൊന്ന് ബന്ധൊയ്ക്കി. ഇനിയിപ്പോൾ അത് തിളപ്പിക്കുന്നില്ല. തേങ്ങ തളിച്ചതിന് ശേഷം അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നാൽ അധികം അങ്ങ് കലങ്ങിപ്പോവില്ല. ഇതാ ഞാൻ പയറ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോറി, ആ പതച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ പിട്ട് പൊടി കുഴച്ചെടുക്കട്ടെ. മായിച്ച പിട്ട് പൊടിയാ, അതിനും വേണം നല്ലോണം വെള്ളം പാർന്ന് കുഴച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് അത് സെറ്റാക്കി വെക്കണം. കുറച്ചൊരു ഒരു വെക്ക ചൂടിൽ ഉള്ള വെള്ളം കൊണ്ട് കുഴച്ച് കൊടുത്താൽ നല്ലൊരു മായ ഉണ്ടാവും പിട്ട്. ഞാൻ അങ്ങനെ ഇതവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി പിട്ട് വാരിയിട്ടേ. അതിന് തേങ്ങ ഒരിച്ച് ചിരണ്ടി ഇനി പിട്ട് വാരിയിട്ടേ. ഇനിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന്, കാരണം ചാവ് കൊടുക്കേണ്ട സമയം. ഇതാ കള്ളത്തി എൻ്റെ തേങ്ങ ഇതാ കരണ്ട് തിന്നു എലി. അങ്ങനെ പണിക്കാർക്ക് ചായ കൊടുക്കട്ടെ. ഇനി ഞാൻ മോര് കാച്ചുന്നതിനുള്ള തേങ്ങ അതിൽ നിന്ന് തന്നെ കുറച്ച് അരച്ചരിയും തേങ്ങയും കൂടിയും നല്ലോണം അരച്ചിട്ട് കറി വെക്കട്ടെ. പണിക്കാരെ ചായയെല്ലാം കഴിഞ്ഞ് നമ്മളും ചായയെല്ലാം കുടിച്ച് ഇനി മോര് കറി വെക്കുന്ന പരിപാടി നോക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഉള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് ഒരു മണ്ണിൻ്റെ ചട്ടിയിൽ, ഇതൊരിക്കലും മറ്റേ എന്താ പറയുക അലൂമിനിയത്തിൻ്റെ ചട്ടിയിലൊന്നും ഉണ്ടാക്കരുത്. കറിവേപ്പില ഇട്ട് കുറച്ച് മഞ്ഞളൂട്ടിട്ട് അടി പിടിച്ചുവാണ്ട് ഇത് നല്ലോണം ഇളക്കിയെടുക്കണം. അരി അരച്ചതുകൊണ്ട് അരി ലാസ്റ്റ് അരച്ച് ഒഴിക്കുന്നെങ്കിൽ പ്രശ്നമില്ല. ഇപ്പം തന്നെ ആദ്യം തന്നെ ഒഴിക്കുമ്പോൾ
അടിപിടിച്ചു. ദാ ഞാൻ കട്ട മോര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചോറും ചായയിലും ഒന്നിച്ചുണ്ടാക്കുന്നതുകൊണ്ട് അടുക്കളയിലാകെ കഷാരായിക്കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് പണിക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഫോൺ വിളിക്കുന്നുണ്ട്, ജനൽ വേണം. ഇതാ അപ്പുറ കൊടുക്കലും കഴിഞ്ഞ്. ഇതാ ഇത് ഹീറ്ററിൻ്റെ പൈപ്പ് ചെയ്യണം. ഇനിയിപ്പോൾ അതിന് വയറിങ്ങിൻ്റെ പണിക്കാർ വന്നിട്ട് അത് കട്ട് ചെയ്യണം. അതായത് ഇവിടെ വലിയൊരു വൃത്തിയോടൊന്നും ആയിക്കില്ല. ഇങ്ങനെ ബാത്റൂം നന്നായിട്ട് കട്ട് ചെയ്ത് കുത്തിയടിച്ചിക്കൊന്നല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ മുറ്റോ അതിർന്ന് കണക്കായിട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഗ്യാസ് അടുപ്പ് വെക്കുന്ന സ്ഥലത്ത് മറ്റേ ആലു അടുപ്പിൻ്റെ പണിക്കാർ വന്നിട്ട് ഓരോരിക്കും വേണ്ടത് കുറേ കെട്ടി അങ്ങ് എടുത്ത്, അപ്പോൾ ഗ്യാസ് വെക്കുക സൗകര്യമില്ല. പിന്നെ ഞാൻ ഓർക്കൊണ്ട് ഓറിയത്ത് കട്ടിങ് മെഷീൻ ഉള്ളതുകൊണ്ട് ഓർക്കൊണ്ടത് കട്ടിയിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഗ്യാസ് അടുപ്പ് സുഖമായിട്ട് വെക്കുക. അപ്പം പിന്നെ രണ്ടരയായിക്ക് ഒരു പോകുമ്പം ഞാൻ വെറുതെ ചോറെല്ലാം ഉണ്ടാക്കി. പിന്നെ ഞാൻ അധികം ഒന്നും ഉണ്ടാക്കിക്കില്ല. പോകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ മീൻ പരട്ടി ഒന്നും പിടിക്കാൻ ആയിക്കില്ല. കാരണം ജാലകം വേണം, അത് വേണം, ഇത് വേണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിക്കില്ല. അങ്ങനെ ചോറെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി റസിൻ്റെ ക്ലാസ് മുറി ഒരുക്കലാണ്, പഠനമുറി. പിന്നെ ഇതാ ഓരോ റൂമന്നെ ചെയ്ത്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി എന്നും അതങ്ങനെ തന്നെ അട ഉണ്ടാവും. എനിക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് പഠിക്കാം. അതിനാരും തുറക്കില്ല, കാരണം നമുക്ക് ഇനി ബാത്റൂമെല്ലാം റെഡിയായല്ലോ. എന്നാൽ ഇനി എൻ്റെ ചാനൽ, സോറി, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിക്കുണ്ടാവുന്നതായിരിക്കുന്നത്. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ സൗണ്ട് കൂടിയതുകൊണ്ട് കമൻറ്റ് പറഞ്ഞിട്ട് എല്ലാവരും എനിക്ക് ഒത്തിരി ഇഷ്ടമായി.